അതാ മോദിജി രാജ്യത്തെ പുരോഗതിക്ക് വേണ്ടി ഹോമങ്ങൾ നടത്തുന്നു. ആ കണ്ണുകൾ ആരെയോ തിരയുന്നു. ആ കണ്ണുകളിൽ എന്തോ തീക്ഷ്ണമായി കത്തുന്നു. പറയൂ, ആ ജ്വലിക്കുന്ന കണ്ണുകൾ ആരെയാണ് തിരയുന്നത്? രാജ്യത്തെ കോടാനുകോടി ജനങ്ങളുടെ ഒരു മിനിറ്റ് ഒന്ന് സൂം ചെയ്തേ. അത് ശരി, ക്യാമറാമാനെ ആണല്ലേ ആ കണ്ണുകൾ തരയണത്. അടിപൊളി, വാ പോവാ. ട്രോളോ ട്രോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോദിജിയുടെ കാശിയിലെ ഫോട്ടോഷൂട്ടിന് ട്രോളുന്ന എല്ലാവരോടും കൂടെ പറയുന്നേ, നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്. രാജ്യ പുരോഗതിക്ക് വേണ്ടി ഉറക്കമുളച്ച് ഹോമം ചെയ്യുന്ന മോദിജിയെ ട്രോളുന്ന രാജ്യദ്രോഹികളാകരുത് നിങ്ങൾ. ഇതൊരു പുതിയ സംഭവമൊന്നുമല്ലല്ലോ, നമ്മളിത് എത്ര തവണ കണ്ടതാ. ഇത്തരത്തിലുള്ള ഫോട്ടോഷൂട്ടുകളും ഫോട്ടോഷോപ്പുകളും ഒക്കെ നമുക്ക് ഒരുപാട് പരിചയമല്ലേ. മോദിജി പറയാറുള്ളത് പോലെ തന്നെ, എവിടെയാണോ വിത്തുള്ളത് അവിടെ നിന്നുമാണ് ഒരു മഹാവൃക്ഷം വളരാൻ ആരംഭിക്കുന്നത്. അതെ, എവിടെയാണോ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടെ നിന്നുമാണ് ഒരു മഹാ ഫോട്ടോഷൂട്ടിനുള്ള ഫ്രെയിം ഉണ്ടാവുന്നത്. രാത്രി 1 മണിക്ക് വാരാണസിയിൽ വരുത്താൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് യോഗി ആദിത്യനാഥുമായി ചർച്ച ചെയ്യുന്നു. എന്നിട്ട് രാത്രി മുഴുവൻ അവിടെ കറങ്ങി നടക്കുന്നു, ജോലിക്കാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഗംഗയിൽ മുങ്ങി നിവരുന്നു, ഹോമങ്ങൾ നടത്തുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫറെ കൂടെ കൂട്ടുന്നു. നമ്മൾ ഈ കപ്പിൾസ് ഗോൾസ്, റിലേഷൻഷിപ്പ് ഗോൾസ്, ഫ്രണ്ട്ഷിപ്പ് ഗോൾസ് എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ഒരു ഗോൾസ് ആണ് മോദിജിയും ഫോട്ടോഗ്രാഫറും തമ്മിലുള്ള ബന്ധം. ജി എവിടെ പോയാലും വിക്രമന് മുത്തു എന്ന പോലെ ജിയുടെ കൂടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടാവും. സ്മാർട്ട് ഫോണുകളുടെ ഈ കാലത്ത് ഫോട്ടോഗ്രാഫി എന്ന കല വഴിയാധാരമാവാതിരിക്കാൻ വേണ്ടി ജി വഹിക്കുന്ന പങ്ക് അത് വളരെ വലുതാണ്. നമുക്ക് ഓരോ ഫോട്ടോസ് ആയിട്ട് ചെകഞ്ഞിട്ട് നോക്കാം. ഇത് ജി ഹോമം നടത്തുന്ന ഫോട്ടോ. സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, അത് മോദിജി ഇടം കണ്ണിട്ട് ക്യാമറമാനെ നോക്കുന്നതാണെന്നാണ് ശത്രുക്കൾ പറയുന്നത്. പക്ഷെ അതങ്ങനെയല്ല, ജി ക്യാമറമാൻ ഫുഡ് കഴിച്ചു എന്ന് ചോദിക്കാൻ നോക്കിയതാ. അല്ലാതെ ഇത്ര നല്ല മനുഷ്യനെ അല്ലെങ്കിലും അമ്പലങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടുള്ള ഒരു വികസന പദ്ധതികളാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ മെയിൻ. പുള്ളി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ ഒരു ഹോമ കൊണ്ടോ ഉണ്ടാവും. കോൺഗ്രസ് നേതാവ് പി ചിദംബരം പറയുന്നത് പോലെ, മോദിജിയെ പാർലമെന്റിൽ കണ്ടില്ലെങ്കിലും വാരാണസിയിലും കാശിയിലും ഒക്കെ കാണാൻ സാധിക്കും. വാരാണസിയിൽ തന്നെ 399 കോടിയുടെ ക്ഷേത്ര പദ്ധതിയാണ് മോദിജി ഉദ്ഘാടനം ചെയ്തത്. മോദിയുടെ നിയോജക മണ്ഡലമായ വാരാണസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തെയും ഗംഗാഘട്ടിനെയും ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണത്. അയോധ്യയിൽ കഴിഞ്ഞ വർഷം നടന്ന ഭൂമി പൂജയെക്കാളും വലിയ ഒരുക്കങ്ങളാണ് മോദിജിയുടെ പരിപാടികൾക്കായി നടക്കുന്നത്. അത് മാത്രല്ല, അവിടെ വെച്ചും ഒരു ചെറിയ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ജി വരുത്തിയിട്ടില്ല. ഇവിടെ ഒരു ഔറംഗസേബ് കടന്നു വന്നാൽ അതിന് പകരമായി ഇവിടെ ഒരു ശിവജി ഉണ്ടാവും എന്ന് പുള്ളി കാശിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രനാളും ബാബറിനെതിരെയായിരുന്നു പടപ്പുറപ്പാട്. ഇപ്പൊ ഒരു ചേഞ്ചിന് വേണ്ടിയാണെന്ന് തോന്നുന്നു ഔറംഗസേബിലേക്ക് വെച്ചു പിടിച്ചിരിക്കുന്നത്. അയോധ്യ ഭൂമി തർക്ക കാലത്ത് തന്നെ വാരാണസിയിലെ ഗ്യാൻബാബി മസ്ജിദിനെ കുറിച്ചും തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ പള്ളി പണ്ട് ഔറംഗസേബ് ഒരു ക്ഷേത്രം പൊളിച്ചുണ്ടാക്കിയതാണ് എന്നൊരു തർക്കം നിലനിൽക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് മോദിജിയുടെ ഈ ഔറംഗസേബ് ശിവജി ഉപമ. അടുത്തൊരു കലാപത്തിന് വേണ്ടിയുള്ള തിരിയാണോ ആ കൊളുത്തിയത് എന്ന് വളരെയധികം സംശയിക്കേണ്ടിയിരിക്കുന്നു. അടുത്തത് ജി ജോലിക്കാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ. നിങ്ങൾ കരുതുന്ന പോലെ ജോലിക്കാർ പിന്നിലേക്ക് ചാഞ്ഞിരിക്കുന്നത് ജിയെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല, അവരെ ഏമ്പക്കം വിടാൻ വേണ്ടി പിന്നിക്ക് ചാഞ്ഞതാ. പിന്നെന്തിനാ അവരുടെ പാത്രം തിരിഞ്ഞിരിക്കുന്നേ? അത് പിന്നെ അവര് അങ്ങനെയാണ് ചെറുപ്പം മുതലേ ഭക്ഷണം കഴിക്കാറുള്ളത്. നീ പോടെ രാജ്യദ്രോഹി. വർക്കിംഗ് ക്ലാസിനോടും പാവപ്പെട്ടവരോടും മോദിജി കാണിക്കാറുള്ള സ്നേഹം എടുത്തു പറയേണ്ട കാര്യമൊന്നുമല്ല. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ പണിത്, ഏറ്റവും വലിയ പ്രതിമ നമ്മുടെ ഇന്ത്യക്ക് കിട്ടി എന്ന് പറഞ്ഞ് നടക്കുമ്പോഴും ആ പ്രതിമ പണിത പണിക്കാർക്ക് ഇപ്പോഴും പണിക്കാശ് മുഴുവനായി കൊടുത്തിട്ടില്ല എന്നൊരു നാറ്റക്കേസ് കൂടെയുണ്ട്. പോരാത്തതിനെ പണ്ട് മോദിജിയുടെ ബ്രണ്ട് ശ്രീമാൻ ട്രംപണ്ണൻ ഇന്ത്യയിലെത്തിയപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ നാട്ടിലെ ചേരികൾ കണ്ട് അയ്യേ എന്ന് പറയാതിരിക്കാൻ വേണ്ടി ചേരികളുടെ മുന്നിൽ മതിൽ കെട്ടി മറച്ചതൊക്കെ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാനായിട്ട് ഇനി ഓർമ്മിപ്പിക്കണില്ല. അടുത്തത് ജി നട്ടപ്പാതിരാക്കി നാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച നടത്തുന്ന ഫോട്ടോ. ഇതൊക്കെ വെറും ഷോ ആണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അവർ ഇനിയും സൂം ചെയ്ത് ഓരോരോ കുറ്റങ്ങൾ കണ്ടുപിടിച്ചാണ്ടല്ലോ. ഇന്ന് അർദ്ധരാത്രി മുതൽ ജി എല്ലാ ഫോണിലെയും സൂം ഫീച്ചർ അങ്ങ് അസാധുവാക്കി എന്നും പറഞ്ഞേക്കാം. മോദിജിക്ക് പിന്നെ കുടുംബവും കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോ വേണമെങ്കിലും ഇറങ്ങി നടക്കാം. ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആകെ ബോധിപ്പിക്കാനുള്ളത് അംബാനിനെ അദാനിനെയൊക്കെയാണ്. അതുകൊണ്ട് ആ ടെൻഷൻ വേണ്ട. അല്ലെങ്കിലും സന്യാസിമാർക്ക് എന്ത് രാവും പകലും. നാലിടത്ത് ഒരേ സമയം കണ്ടിരിക്കുന്നു ചിലര്. മോദിജി പറഞ്ഞത് കേട്ടില്ലേ, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരുപാട് സന്യാസിമാർ അവരുടെ സന്യാസ ജീവിതം ഉപേക്ഷിച്ച് സമരത്തിനിറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയെ മഹാത്മാ എന്നാണ് ലോകം വിളിച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയോ? എനിക്ക് തോന്നി. ഗാന്ധിജിയെ സംഖ്യയാക്കാനുള്ള ഒരു പുറപ്പാടാണോ ഇത്? ആ പറയാൻ പറ്റില്ല. കുറച്ചുനാൾ കഴിയുമ്പോ ഗാന്ധിജി ശാഖയിലെ പശുവിന് പുല്ല് തീറ്റിക്കാൻ പോയപ്പോ ഓട്ടോ അടിച്ച് മരിച്ചതാണ് എന്ന് വരെ പറയാൻ സാധ്യതയുണ്ട്. പിന്നെ മോദിജിയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സന്യാസിമാരുടെ പങ്ക് എന്ന പാരായണം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മറ്റൊരു താടിക്കാരനെയാണ്. ഇന്നലെ ഊർജ്ജ സംരക്ഷണ ദിനത്തിൽ നാട്ടുകാരി മൂപ്പരെ നന്നായിട്ടൊന്ന് ഓർത്തിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് സംഘപുത്രന്മാർ ഊർജ്ജം പാഴാക്കി കളയരുതെന്ന് പറഞ്ഞ മിസ്റ്റർ ഗോൾവാക്കർ സാർ.
ഇങ്ങനെ പൂർവ്വപിതാക്കന്മാര് പറഞ്ഞതിന് പുല്ല് വില കൊടുക്കാണ്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് നടന്നോ? കഷ്ടമുണ്ട് മോദിജി. അതുപോട്ടെ, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു മോദിജിക്ക് ഫോട്ടോഷൂട്ട്. അടുത്ത ഫോട്ടോ പോരട്ടെ. കണ്ടോ ആ സൗഹൃദത്തിന്റെ ആഴം? കണ്ടോ എന്ത് രസാലേ. കഴിഞ്ഞ മാസത്തെ ഫോട്ടോഷൂട്ടിന്റെ ഫോട്ടോ ആണിത്. ഡാ യോഗി, നമ്മൾ ഈ ഇലക്ഷൻ എങ്ങനെ ജയിക്കണ്ട? അത് മോദിജി ഒരു അമ്പലം പണിതാ പോരെ. ആ ശരിയാണല്ലോ, നല്ല ഫ്രഷ് ഐഡിയ എന്നൊക്കെ പറഞ്ഞോണ്ടായിരിക്കണം അവരന്ന് നടന്നത്. കുറച്ചു നാൾ മുന്നേ അല്ലറ ചില്ലറ അധികാര പ്രശ്നങ്ങളും പറഞ്ഞ് ദുഷ്മനായിരുന്ന ആൾക്കാരാ. ഇതാ ഇപ്പൊ ഇലക്ഷൻ പ്രമാണിച്ച് ഒറ്റക്കെട്ടായി. ഇതാണ് അവസാനത്തെ ഫോട്ടോ, മോദിജിയുടെ ഗംഗയിലെ സ്നാനം. ആ ഫോട്ടോയെ കുറിച്ച് മാത്രം ഞങ്ങൾ മോദി ഫാൻസിന് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഒരുപാട് മൃതദേഹങ്ങൾ ഒഴുകി നടന്ന നദിയാണത്. രണ്ടാഴ്ച മുന്നേ വിഷപ്പത പൊന്തിയ അതേ നദി. ഇത്രമാത്രം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ നദിയിൽ മോദിയെ കൂടി ഇറക്കിയതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. അഖിലേഷ് യാദവ് പറഞ്ഞ പോലെ ആ നദിയിലെ മാലിന്യത്തിന്റെ അളവ് എത്രത്തോളമാണെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കണം യോഗി അതിൽ ഇറങ്ങാത്തത്. 2014-15 കാലഘട്ടങ്ങളിൽ മോദി സർക്കാർ നവോമി ഗംഗ പദ്ധതി ലോഞ്ച് ചെയ്യുമ്പോൾ അന്ന് 170 നിന്നും 2226 കോടി രൂപയുടെ പദ്ധതിയായി ഗംഗ ശുചിയാക്കാനുള്ള ബഡ്ജറ്റ് ഉയർന്നിരുന്നു. ചുരുക്കി പറഞ്ഞാൽ 2014 മുതൽ 2020 വരെ ഗംഗ ശുചിയാക്കുന്നതിനുള്ള ബഡ്ജറ്റ് ഉയർന്നത് ഏകദേശം 20,000 കോടി രൂപയോളം ആയിട്ടാണ്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ 100 ശവശരീരങ്ങൾ ഗംഗയിൽ ഒഴുകി അലഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ അന്ന് പറഞ്ഞത് ഗംഗയുടെ വെള്ളത്തിന്റെ ഗുണനിലവാരം അല്പം പോലും താഴ്ന്നിട്ടില്ല എന്നായിരുന്നു. അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ആയിക്കോട്ടെ, മുങ്ങിക്കോളൂ, ഇഷ്ടം പോലെ മുങ്ങിക്കോളൂ. അപ്പൊ മോദിജി, ക്യാമറമാനെ നോക്കി നിന്ന് ഹോമം നടത്താൻ പോകുമ്പോ ഒന്ന് സൂക്ഷിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിലേ ആ നീട്ടി വളർത്തിയ താടിക്ക് ചിലപ്പോ തീപിടിക്കും. അപ്പോ ഇനി അടുത്ത ഷൂട്ട് എന്നാ? മോദിജിയുടെ ഇത്തരത്തിലുള്ള ഫോട്ടോഷൂട്ട് അപാരതകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എങ്കിൽ അടുത്ത എപ്പിസോഡിൽ കാണാം. വേഗത്തിലുള്ള വാർത്തകൾ, സമഗ്രമായ വാർത്താ വിശകലനങ്ങൾ, ലേഖനങ്ങൾ, അഭിമുഖങ്ങൾ, പ്രതികരണങ്ങൾ, ആഴത്തിലുള്ള റിപ്പോർട്ടുകൾ. ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. സിറിഞ്ചിനകത്ത് വെള്ളം കൊണ്ടിട്ട് മോന്തേക്ക് അടി കത്തി വെച്ച് കുത്താനും ആയിക്കളെ പോലെയാണോ ഞങ്ങളെ സ്ഥിതി? ഒരു കുടിവെള്ളത്തിനായി പുതിയ ഏടായി മാറി അവർ അംബേദ്കറിന്റെ പാതയിൽ. പിന്നെ നാം പാടണം. വീണ്ടും ഒരു ജാതി കൊലപാതകം അനുഭവിക്കുന്നവർക്ക് നീതിയിലധിഷ്ഠിതമായ നിലപാടുകൾ, വസ്തുതകളിലൂന്നിയ വിശദീകരണങ്ങൾ, വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള മാധ്യമ ഇടപെടലുകൾക്കായി നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഡൂൾന്യൂസ് വെബ്സൈറ്റിലുള്ള 5 വ്യത്യസ്ത സ്കീമുകൾ വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി പിന്തുണയ്ക്കാം. മഹാമാരിയുടെയും രാഷ്ട്രീയ പ്രതിസന്ധികളുടെയും കാലത്ത് നേരിനൊപ്പം നിൽക്കാൻ നിങ്ങൾ കൂടെ ഉണ്ടാകുമല്ലോ.